ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നഴ്സസ് ഹബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭകാലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗർഭ കാലയളവെന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീകളിൽ ഒരുപാട് ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരുപാട് സ്ട്രെസ്സൊക്കെ അവർ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും അത് മാനസിക സന്തോഷം വേണ്ട ഒരു സമയമാണെങ്കിലും എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെ അവരെപ്പോഴും ടെൻഷനൊക്കെ ആയിരിക്കും അപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾ വരിക സർവ്വസാധാരണം മാത്രമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് അല്ലെങ്കിൽ സങ്കീർണ്ണതകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ് വളരെ അപകടകരമായ അസുഖങ്ങളൊന്നും അല്ല ഇത് ചെറിയ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും എന്നാൽ ആദ്യമായിട്ട് ആവുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് ഗർഭിണിയാകുന്ന ഒരു അമ്മയിൽ ഇതൊക്കെ ഒരുപാട് ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതൊന്നും നോക്കാം ഗർഭകാലയളവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും ഓർക്കാനോ അല്ലെങ്കിൽ ഛർദി എന്ന് പറയുന്നത് കൂടുതലും ഇത് കണ്ടുവരുന്നത് രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ ആയിരിക്കും അതായത് ഇപ്പോൾ തലകറക്കുമായാലും കൂടുതൽ കണ്ടുവരുന്നത് രാവിലെ നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്താണ് അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇതിന് നമ്മൾ പൊതുവേ മോർണിംഗ് സിക്നസ് എന്നാണ് പറയുന്നത് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മൾ ആദ്യമായിട്ട് ഗർഭം ധരിക്കുന്ന അമ്മമാരിലായിരിക്കും അവരെ നമ്മൾ പ്രൈമി ഗ്രാവിഡ എന്ന് പറയുന്നുണ്ട് ആദ്യത്തെ ഒരു രണ്ട് മാസമാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്നാൽ ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിൻ്റെ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇത് ക്രമേണ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അമ്പത് ശതമാനം സ്ത്രീകളിലും ഓർക്കാനവും ഛർദിയും കാണപ്പെടുന്നുണ്ട് എന്നാൽ ഇരുപത്തഞ്ച് ശതമാനം ആളുകളിൽ ഓർക്കാനവും ഇരുപത്തഞ്ച് ശതമാനം ആളുകളിൽ ഇതൊന്നും തന്നെ കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഛർദ്ദിൽ അല്ലെങ്കിൽ ഓർക്കാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭകാലയളവിൽ സർവ്വസാധാരണമാണെന്ന് എപ്പോഴാണോ ഇതിൻ്റെ തീവ്രത കൂടുന്നത് ആ ഒരു അവസ്ഥയെ നമ്മൾ ഹൈപ്പർ എമിസിസ് ഗ്രാവിഡറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ മാത്രം മതിയാകും അതായത് നമ്മുടെ ആഹാരത്തിൽ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ പ്രോട്ടീൻ എന്നിവ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മാത്രമല്ല ചെറിയ എമൗണ്ട് ഫുഡ് കൊടുക്കുക അതായത് ഇടയ്ക്കിടെ കഴിക്കാനായിട്ട് നമ്മൾ പ്രമോട്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മൂന്ന് നേരം കഴിക്കുന്ന ആഹാരം ഒരു ആറോ ഏഴോ തവണയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറേച്ച് കുറേച്ച് കഴിക്കാനായിട്ട് നമുക്ക് അമ്മമാരോട് പറയാം അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയ ആഹാരം നമുക്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് അവരോട് പറയാം ഇനി എന്തൊക്കെയാണോ ഇപ്പോൾ പല ആളുകളിലും പല കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ പല ആഹാരങ്ങളായിരിക്കും ഛർദലിന് കാരണമായിട്ട് വരുന്നത് അപ്പോൾ എന്താണോ ആ ആഹാരമെന്ന് കണ്ടെത്തിയിട്ട് അത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറയുക ഇതിലെല്ലാത്തിനും മുമ്പിൽ എപ്പോഴും നമ്മൾ അമ്മയോട് നമ്മളമ്മയോട് ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് പറയുക എപ്പോഴും ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഇരിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചികിത്സ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നടുവേദന അമ്പത് ശതമാനം സ്ത്രീകളിലും ഇത് സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് അമിതവണ്ണം തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പൊക്കം കൂടിയ ചെരുപ്പ് ഉപയോഗിക്കുക പേശികൾക്കുണ്ടാകുന്ന സങ്കോചം ഉണ്ടാകുന്ന എന്തെങ്കിലും അണുബാധ മലബന്ധം എന്നിവയൊക്കെ നമുക്ക് ഒരു നടുവേദനയ്ക്ക് കാരണമാകുന്ന ഫാക്ടറുകളാണ് കൂടാതെ അമിതവണ്ണം വെക്കുന്നത് നമ്മൾ പരമാവധി ഈ ഒരു ഗർഭകാലയളവിൽ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരമെന്നോണം നമുക്ക് ആ പേഷ്യൻറ്റിനോട് പറയാം പരമാവധി വിശ്രമം എടുക്കാനായിട്ട് പറയുക അതുപോലെ തന്നെ നമ്മൾ കാലെപ്പോഴും ഉയർത്തി വെക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ നടുവേദനയുടെ ഒരു കാഠിന്യം ജസ്റ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നടുവിലെ പേശികൾ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയാം കൂടാതെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വേദന സംഹാരികൾ കഴിക്കുന്നത് മൂലവും നമുക്ക് ഈ നടുവേദന ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ് ഇനി മറ്റൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടാണ് മലബന്ധം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്നും പറയുന്നു പ്രൊജസ്ട്രോണിന്റെ അളവിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് ഈ ഒരു മലബന്ധം ഉണ്ടാകുന്നത് കൂടാതെ ശാരീരിക പ്രവർത്തികൾ കുറയുന്നതും ഇതിനൊരു കാരണമായിട്ട് വരുന്നു അതായത് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാറില്ല നമ്മൾ എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക അപ്പം അതും ഇതിനൊരു കാരണമാകുന്ന ഫാക്ടർ ആണ് കൂടാതെ നമ്മുടെ ഗർഭപാത്രം അതിൻ്റെ സൈസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇത് വൻകുടലിന് സമ്മർദ്ദം കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് മലബന്ധം മലബന്ധമുണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മലബന്ധത്തിൻ്റെ പരിഹാരം എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും നമുക്ക് അമ്മയോട് പറയാം ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാൻ പറയാം കൂടാതെ ഈ ബാത്റൂമിൽ പോകുന്ന അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്ന സമയം ഒരു ഫിക്സ്ഡ് ടൈം ഇതിന് വേണ്ടിയിട്ട് വെക്കാൻ പറയാം ഫോർ എക്സാമ്പിൾ രാവിലെ എപ്പോഴാണോ പോകുന്നത് അതേ സമയത്ത് തന്നെ പിറ്റേ ദിവസവും രാവിലെ പോകാനായിട്ട് പറയാം അപ്പോൾ ഡെയിലി ഒരു രണ്ട് മൂന്ന് നേരം പോകാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു ഫിക്സഡ് ഇൻ്റർവെലിൽ നമുക്കത് പോകാനായിട്ട് പറയാം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതൊരു ഹാബിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുകയും ആ ഒരു ബുദ്ധിമുട്ട് കുറച്ചുനിന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാരുകളടങ്ങിയ ആഹാരം നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഒരുപാട് വെള്ളം കുടിക്കാനും നമുക്ക് അമ്മമാരോട് ഉപദേശിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടും ഈ ഒരു മലബന്ധം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ലാക്സൈറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു മരുന്നുകളോ ഒക്കെ നോക്കാവുന്നതാണ് ഒരിക്കലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് പ്രഗ്നൻസി ടൈമിൽ ഒരു മരുന്നും തന്നെ നമ്മൾ കഴിക്കാനായിട്ട് പാടില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കുറയുന്നതും അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെ അളവ് ബ്ലഡിൽ കൂടുന്നതും ഇതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ ചില അമ്മമാർ കാൽസ്യം സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ടായിരിക്കും സാധാരണയായിട്ട് അത് നല്ലൊരു കാര്യമാണ് അതായത് പ്രഗ്നൻസിക്ക് മുന്നേ എടുക്കുക പ്രഗ്നൻസി സമയത്ത് എടുക്കുക ഡെലിവറിക്ക് ശേഷവും നമുക്ക് ഈ ഒരു കാൽസ്യം സപ്ലിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇത് ചിലപ്പോൾ സിറപ്പിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഗുളികകളായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഈ കാൽപ്പരിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാവോ അല്ലെങ്കിൽ വൈറ്റമിൻ ബി വണ്ണിൻ്റെ സപ്ലിമെൻ്റ് കൊടുക്കുകയോ കുറച്ച് ചൂട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട് ഇനി മറ്റൊരു പ്രശ്നമാണ് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ പുളിച്ചു തികട്ടൽ ഇതിന് നമ്മൾ ഹാർഡ് ബേൺ എന്ന് പറയുന്നു അതായത് അന്നനാളത്തിലെ പേശികൾക്കുണ്ടാകുന്ന വികാസം മൂലമാണ് ഈ ഒരു പുളിച്ചു തികട്ടൽ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഈ ഒരു നെഞ്ചരിച്ചിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ആഹാരം കഴിച്ച് രാത്രി ആഹാരം കഴിച്ച് രാത്രി എന്നല്ല എപ്പോഴായാലും ആഹാരം കഴിച്ച് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ വിശ്രമിക്കാനായിട്ട് ശ്രമിക്കാവൂ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പുളിച്ച് തിട്ടലിൻ്റെ ആ ഒരു സാധ്യത കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് മാത്രമല്ല രാത്രി കാലയളവിൽ പരമാവധി വയറ് നിറച്ച് ആഹാരം കഴിക്കാതിരിക്കാനും ശ്രമിക്കുക പിന്നെ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും പരിധി വരെ നമുക്കൊന്ന് കണ്ട്രോള് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടും നെഞ്ചരിച്ചിലൊരു കുറവ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ചിന്തിക്കാം ഹയാട്രഹർണിയുടെ ഒരു സിംഡം ആയിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷണമായിട്ട് ഈ ഒരു നെഞ്ചരിച്ചിൽ അനുഭവപ്പെടാം ഇത് കൂടുതലും കിടക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ കിടക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ തലയണ ഉപയോഗിച്ച് തല ഉയർത്തി വെച്ച് കിടക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹയാട്രഹെർണിയുടെ ലക്ഷണങ്ങൾ ഒന്ന് കുറയ്ക്കാനായിട്ടും കഴിയുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാന പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ ഇത് കൂടുതൽ കാലില് അതുപോലെ തന്നെ മലാശയത്തിൽ ജനനേന്ദ്രിയത്തിലായിരിക്കും കാണപ്പെടുന്നത് അവിടെയുള്ള രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു വെരിക്കോസ് വെയിനിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ് കാരണം രക്തക്കുഴലുകൾ എന്തെങ്കിലും തടസ്സമുണ്ടായിട്ടായിരിക്കും ഈയൊരു രക്തയോട്ടം കുറയുന്നത് ഇനി കാലിലുള്ള വെരിക്കോസ് വെയിൻ ആണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ബാൻഡേജ് ഉപയോഗിക്കാനായിട്ട് അമ്മമാരോട് പറയാം കൂടാതെ ഇരിക്കുന്ന സമയത്ത് കാലൊന്ന് ഉയർത്തി വെക്കാനായിട്ടും പറയാവുന്നതാണ് എന്നാൽ ചില ആളുകളിൽ പ്രസവശേഷം ഈ ഒരു വെരിക്കോസ് വെയിൻ അപ്രത്യക്ഷമാകുകയും ചില ആളുകളിൽ ഇത് പിന്നീട് കണ്ടിന്യൂ ചെയ്തു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു മലാശയത്തിൽ പോലും ഈ ഒരു വെരിക്കോസ് വെയിൻ കാണപ്പെടുന്നുണ്ടെന്ന് ഇതിന് നമ്മൾ ഹെമറോയിഡ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നു ഇത് രക്തസ്രാവത്തിന് വരെ കാരണമാകുന്നൊരു ഫാക്ടറാണ് അപ്പോൾ ചില ആളുകളിൽ പ്രസവശേഷവും ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ നമുക്കത് ചികിത്സിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് കാലുകളിലൊക്കെ ഉണ്ടാകുന്ന നീര് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കൂടുന്നത് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കൂടുന്നത് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് കാലിലുണ്ടാകുന്ന നീരിനൊരു കാരണമായിട്ട് പറയുന്നത് ഇതിന് പ്രത്യേകിച്ചൊരു ചികിത്സയുടെ ആവശ്യം ഉണ്ടാകുന്നില്ല അതായത് ചെറിയ രീതിയിലുള്ള നീരാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ എന്തെങ്കിലും ബ്ലഡ് പ്രഷർ കൂടുന്നതിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിൻ്റെ ഫലമായിട്ടോ ആണ് ഈ ഒരു നീര് നീരുണ്ടാകുന്നതെങ്കിൽ നമുക്ക് ഉടനെ തന്നെ വൈദ്യസഹായം തേടാവുന്നതാണ് മാത്രമല്ല ചില ആളുകൾ പറയും നീര് വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന ഒരു മെഡിസിനാണ് ഡയോററ്റിക്സ് എന്ന പ്രഗ്നൻസി ടൈമിൽ മാക്സിമം ഇത് കഴിക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഗർഭകാലയളവിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ വളരെ കുറച്ച് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് തലകറക്കമുണ്ടാകാറുണ്ട് യോനിയിൽ നിന്ന് സ്രവം വരിക അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട സോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ